നമസ്കാരം. സി കെ ജാനുവിനെ സ്വന്തം പാർട്ടിയായ ജനാധിപത്യ രാഷ്ട്രീയ സഭ സസ്പെൻഡ് ചെയ്തതാണ് ഇന്നലെ ചർച്ചയായ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. സുൽത്താൻ ബത്തേരിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു ജാനു. തോൽവിക്ക് ശേഷം മുന്നണിക്കെതിരെ ശക്തമായ പരാമർശങ്ങളും ജാനു നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പൊതുപ്രവർത്തന രംഗത്തു നിന്നും തന്നെ തുടച്ചു മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധമുണ്ട് എന്നും വോട്ട് തിരിമറി നടത്തിയെന്നും ആരോപിച്ച ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശൻ മൊറാഴ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാണ് സി കെ ജാനുവിന്റെ അഭിപ്രായം. ബി ജെ പിയുമായി ചേർന്ന് വോട്ട് തിരിമറിയോ ഒരുവിധ സാമ്പത്തിക ഇടപാടുകളോ നടത്തിയിട്ടില്ല. ഇതൊക്കെ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നും ജാനു ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ജെ ആർ പി സംസ്ഥാനാധ്യക്ഷയുമായ സി കെ ജാനുവിനെതിരെ പാർട്ടി സെക്രട്ടറി ആരോപണം ഉന്നയിച്ചെത്തിയത്. 25 ലക്ഷം രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേട് നടത്തിയെന്നും പ്രകാശൻ മൊറാഴ ആരോപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരു പ്രമുഖ മാധ്യമത്തോടാണ് ഇവർ പ്രതികരണം നടത്തിയത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ശക്തമായി നേരിടും. സാധ്യമായ നിയമ പോരാട്ടം നടത്തി നീതി നേടും. അനാവശ്യ പ്രസ്താവന നടത്തി അപമാനിച്ചതിന് വയനാട് പോലീസ് മേധാവിക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. പാർട്ടി അധ്യക്ഷയായ തന്നെ പോലും അറിയിക്കാതെ ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച പ്രകാശൻ കളിക്കുകയാണ്. പ്രകാശൻ മൊറാഴ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ല, വെറും അംഗം മാത്രമാണ്. പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം കൂടിയിട്ടില്ല. പ്രസിഡന്റായ തന്നെ പാർട്ടിയിലെ ഒരു സാധാരണ അംഗം എങ്ങനെയാണ് പുറത്താക്കുക എന്നാണ് ജാനുവിന്റെ ചോദ്യം. കൊടകര കുഴൽപ്പണ കേസ് പണമിടപാടുമായി യാതൊരു ബന്ധവുമില്ലാത്ത തന്നെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്നത് ആരുടെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. മനഃപൂർവ്വം മാനം കെടുത്തി പൊതുപ്രവർത്തന രംഗത്തു നിന്നും മാറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും പേടിച്ച രാഷ്ട്രീയ പ്രവർത്തനം നിർത്തില്ല എന്നും ജാനു പറഞ്ഞു. ജാനുവിനെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അതായത് ജെ ആർ പി സംസ്ഥാനാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതായും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ മൊറാഴ അറിയിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് സി കെ ജാനു പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. 15,298 വോട്ടുകളാണ് ഇത്തവണ ജാനുവിന് ലഭിച്ചിരുന്നത്. 2016 അപേക്ഷിച്ച് 12,722 വോട്ടുകൾ കുറഞ്ഞു. ബി ജെ പി നേതാക്കളുമായി ചേർന്ന ജാനു വോട്ട് കച്ചവടവും സാമ്പത്തിക തിരിമറിയും നടത്തിയെന്ന ആരോപണമാണ് ജി ആർ പി സംസ്ഥാന നേതാക്കൾ ഉന്നയിക്കുന്നത്. ഗോത്ര മഹാസഭ വിട്ടാണ് ജാനു ജി ആർ പി രൂപവത്കരിച്ചത്. ജാനുവിനെതിരായ പരാതിയിൽ അന്വേഷണം നടത്താൻ പാർട്ടി കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കൽ തീരുമാനമെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ മൊറാഴ അറിയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് എൻ ഡി എ ഘടകകക്ഷിയായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടന്നു എന്നതാണ് പ്രധാനമായും ഉന്നയിച്ച ആരോപണം. ബത്തേരിയിൽ ബി ജെ പി നേതാക്കൾ പ്രചാരണത്തിൽ സഹകരിച്ചില്ല. പ്രചാരണത്തിനെത്തിയ അമിത്ഷായെ പോലും മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ധരിപ്പിച്ചില്ല. മണ്ഡലത്തിൽ സി കെ ജാനുവിന് വോട്ട് കുറയുമെന്നും പാർട്ടി പറഞ്ഞിരുന്നു. ജില്ലാ നേതൃത്വത്തിന്റെ നടപടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ മൊറാഴ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പരാതി നൽകുകയും ചെയ്തു. പരാതി തന്റെ അറിവോടെയല്ല എന്ന സി കെ ജാനു അന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി കെ ജാനുവിനെ പുറത്താക്കിയതായി പാർട്ടി നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.